ഒരു പ്രതീക്ഷയില്ല കേട്ടോ, ഒരു പ്രതീക്ഷയും ഇല്ല. ഇതും നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒരു പദം തന്നെയല്ലേ, ഒരു വാക്യം തന്നെയല്ലേ. ഒരു പ്രതീക്ഷയില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല. പ്രതീക്ഷ എന്നതിന് അത് ഓരോ ആംഗിളിൽ ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്തമാണ്. ഞാനീ പറയുന്ന ആ ശൈലിയിൽ നമ്മൾ പറയുമല്ലോ ഒരു പ്രതീക്ഷയില്ല പലപ്പോഴും, ലാസമഹല്ല ചില രോഗികൾ ആശുപത്രി കിടക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ, അപ്പം ഒരു പ്രതീക്ഷയില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കും. മാഫി അമൽ, മാഫി അമൽ. ഇവിടെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു അമലുണ്ട്, അമൽ എന്ന വർക്ക് എന്നാണ്, അതല്ല ഈ വേർഡ്. ആ എന്ന ആ അയിനല്ല ആണ്. മാഫി അമൽ, മാഫി അമൽ, ഒരു പ്രതീക്ഷയല്ല. മാഫി അയ്യ അമൽ എന്നാൽ ഒരു പ്രതീക്ഷയില്ല എന്നായി. ഓക്കെ, അപ്പോൾ പ്രതീക്ഷ ഫി അമൽ, ഫി അമൽ, നമുക്ക് പ്രതീക്ഷയുണ്ട്. നമ്മൾ സാധാരണ ഈ അറബികൾ മറ്റുള്ളവരൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ആംലീൻ, ആംലീൻ തൗഫീഖ് എന്താ, ആംലീൻ അങ്ങേക്ക് അല്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന്, നല്ലത് വരട്ടെ എന്ന്, വരും എന്ന ഒരു പ്രതീക്ഷയിലാണെന്നാണ് ആംലീൻ എന്ന് പറയും. അതാണ് ആ അമൽ എന്നതിൻ്റെ ആംലീൻ എന്നൊക്കെ പറയുന്ന ശൈലിയുണ്ട്. ചുരുക്കത്തിൽ അമൽ എന്നാണ്, ഫി അമൽ, അമൽ എന്ന് പറയും. ചില കടകൾക്കൊക്കെ ഒരു പേര് വെക്കുന്നുണ്ട് അമൽ എന്ന്. ഓക്കെ, അമൽ എന്ന് പറയുന്നത് പ്രതീക്ഷ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ അതൊരു നല്ലൊരു വാക്കാണ്. ഇതിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രോഗത്തെക്കുറിച്ച് പറയാം, അതല്ലെങ്കിൽ ബിസിനസ് സാധ്യതയെക്കുറിച്ച് പറയാം, അതല്ലെങ്കിൽ ജോലിയിൽ നിങ്ങളുടെ പുരോഗതിയെപ്പറ്റി പറയാം. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. വല്ലാഹി അൻദി അമൽ കതീർ, അമൽ കതീർ, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. മാഫി അമൽ മറ, എനിക്ക് തീരെ പ്രതീക്ഷയില്ല. അപ്പം എന്താന്ന് പഠിച്ചത്? അമൽ, അമൽ അല്ല അമൽ എന്ന്. അമൽ എന്നാൽ വർക്ക് എന്നാണ്, രണ്ടും കൃത്യമായി പ്രൊണൗൺസിയേഷൻ കൊണ്ട് അത് വ്യത്യസ്തമാകുന്നതാണ്. ഓക്കെ, ഏതായിരുന്നാലും അറബി ഭാഷ വളരെ പൊളൈറ്റായ ഒരു ഭാഷയും കൃത്യമായ പദങ്ങളുള്ളൊരു ഭാഷയുമാണ്. അതിനെ അതിൻ്റേതായ രീതിയിൽ പ്രൊണൗൺസ് ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിയിൽ ആ വാക്കുകളുടെ കൃത്യമായ സാഹചര്യത്തിൽ, സിറ്റുവേഷനിൽ അത് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. അത് സാധ്യമാകുന്നതിന് അറബിക് യൂണിയുടെ ക്ലാസ് റൂം എല്ലാ ആഴ്ചയിലും ക്ലാസ് റൂം നടക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്പർ ഇതിനോടൊപ്പമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മഷ്കൂർ ജിദ്ദൻ, മഅൽഫ് സലാം, അസ്സലാമു അലൈക്കും.